Thank you, Pastor. Ponmani malayavan enikutarum shuprabastram nadaninne daripikumanna. Ponmani malayavan enikutarum shuprabastram nadaninne daripikumanna. Kannu nirage yore nidume Airamandu vasikumavenude natil Enikayoru kya vittil Kannu nirage yore nidume Airamandu vasikumavenude natil Enikayoru kya vittil Yesu maho nadane vegam kanam Mal prema kandane kanam Yesu maho nadane vegam kanam Mal prema kandane kanam Rappakelilla vide Prashobhidamayoru nade Nalu jeevikal paduma vide Rappakelilla vide Prashobhidamayoru nade Nalu jeevikal paduma vide Jeevajala nadi unda vide Jeeva marangelu mai nila kundoru desham Nalloru puvana desham Jeevajala nadi unda vide Jeeva marangelu mai nila kundoru desham Nalloru puvana desham Yesu maho nadane vegam kanam Mal prema kandane kanam Yesu maho nadane vegam kanam Mal prema kandane kanam Yesu maho nadane vegam kanam Mal prema kandane kanam Stotram, 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 stotram Kartave, stotram Devathinte ponnamam വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ സന്ധ്യാസമയം ഈ പ്രേരണയിലായിരിക്കുന്ന എല്ലാ ദൈവദാസന്മാരോടും ദൈവമക്കളോടും കൂടെ എനിക്കും കടന്നു വരുവാനിടയായതിനായി സ്തുതിക്കുന്നു. ഈ പ്രേരണയിലുള്ള എല്ലാ ദൈവദാസന്മാർക്കും എല്ലാ ദൈവമക്കൾക്കും എൻ്റെ ഹൃദയംഗമായ നന്ദിയും സ്നേഹവും അറിയിച്ചുകൊള്ളുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ നാം ചിന്തിച്ചത് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം ആണ്. 1-ാം അധ്യായം അതിൻ്റെ 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. എന്നോട് സംസാരിച്ച നാദം എന്തെന്ന് കാണാൻ ഞാൻ തിരിഞ്ഞു. തിരിഞ്ഞപ്പോൾ 7 പൊന്നിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയെങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശ്യനായവനെയും കണ്ടു. അവൻ്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെള്ളയും കണ്ണ് അഗ്നിജ്വാലയ്ക്കൊത്തതും കാൽ ഉരയിൽ ചുട്ടു പഴുപ്പിച്ച വെള്ളോടിനും സദൃശവും അവൻ്റെ ശബ്ദം പെരുവെള്ളങ്ങളുടെ ഇരച്ചിൽ പോലെയുമായിരുന്നു. സ്തോത്രം. ഇവിടെ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത് ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല എന്നാൽ
വെളിപ്പാട് പുസ്തകം ഒന്നാം അധ്യായത്തിൽ 13 മുതൽ 16 വരെയുള്ള ഭാഗത്ത് നാം ആരാധിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ, നമ്മുടെ ശ്രേഷ്ഠനാഥനായ നമ്മുടെ ആത്മമണവാളനായ ക്രിസ്തുവിനെക്കുറിച്ച് ശരിയായൊരു ചിത്രം നമുക്ക് കാണിച്ചു തരികയാണ് സ്തോത്രം. ഇവിടെ പറയുന്നത്, 7 പൊന്നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടി. സ്തോത്രം. 7 പൊന്നിലവിളക്ക് 7 സഭയെ കാണിക്കുന്നു. ഒരു സഭയ്ക്ക് ഒരു പൊന്നിലവിളക്ക്. സ്തോത്രം. നിലയങ്കി, അത് കർത്താവ് ന്യായാധിപനാണെന്ന് കാണിക്കുന്നു. കർത്താവ് ന്യായാധിപൻ തന്നെയാണ്. അവൻ തന്നെയാണ് ന്യായം വിധിക്കുന്നത്. മാറത്തെ പൊൻകച്ച, അവൻ അധികാരസ്ഥനാണെന്ന് കാണിക്കുന്നു. അവൻ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ പരസ്യകോലമാക്കിയ കർത്താവ് സകലത്തിനും അധികാരമുള്ളവനാണ്. അവൻ കർത്താവായ രഹസ്യവരവിന് ശേഷം ഈ ഭൂമിയിൽ നടക്കുന്ന 7 വർഷത്തെ മഹോദ്രവകാലം കഴിയുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവും മണവാട്ടി സഭയും പഴയ നിയമവിശുദ്ധന്മാരും കോടാനുകോടി ദൂതന്മാരുമായി കടന്നു വരുമ്പോൾ ഉണ്ടാകുന്ന ഹർമഗദോൻ യുദ്ധം, അതിനുശേഷം ഉണ്ടാകുന്ന 1000 ആണ്ട് വാഴ്ച, അതിനുശേഷം ഉണ്ടാകുന്ന ഗോഗ് മാഗോഗ് യുദ്ധം, ഈ ഭൂമി ദൈവസന്നിധിയിൽ നിന്ന് ഓടിപ്പോകും. ആകാശത്തിൻ്റെ ഓസോൺ ലെയർ ചുരുണ്ടു മാറിപ്പോകും. പിന്നീട് നാം കാണുന്നത്, സ്തോത്രം, അന്ത്യന്യായവിധിയാണ്, വെള്ളസിംഹാസനം. സ്തോത്രം. ഇതിനെല്ലാം കർത്താവ് ന്യായാധിപനും അധികാരസ്ഥനും തന്നെ. സ്തോത്രം. തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെള്ള, അത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധിയെ കാണിക്കുന്നു. കർത്താവ് പരിശുദ്ധൻ തന്നെയാണ്. അവൻ നിർമ്മലനാണ്, ആരാധനയ്ക്ക് യോഗ്യനാണ്, സ്തുതികൾക്ക് യോഗ്യനാണ്, മഹത്വത്തിന് യോഗ്യനാണ്. നമ്മുടെ കർത്താവ് എല്ലാ ബഹുമാനത്തിന് യോഗ്യനാണ്. അവൻ്റെ വെളുത്ത പഞ്ഞി പോലെയുള്ള ഹിമത്തോളമുള്ള വെള്ളയുള്ള മുടി വെളിച്ചു കാണിക്കുന്ന, അവൻ പുരാതന നിത്യത മുതൽ പുരാതന നിത്യത വരെയുള്ളവനാണെന്നും കാണിക്കുന്നു. അവൻ്റെ കണ്ണ് അഗ്നിജ്വാലയ്ക്ക് ഒത്തതായ കണ്ണാണ്. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, നമുക്കറിയാം നമ്മുടെ കർത്താവ് ഹൃദയങ്ങളെയും ഉൾപ്പൂവുകളെയും ശോധന ചെയ്ത് ആരാഞ്ഞറിയുന്ന ദൈവമാണ്. നാം ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും ദൂരത്തു നിന്ന് ഗ്രഹിക്കുന്നവനായ സർവശക്തിയുള്ള കർത്താവാണ്. നമ്മുടെ തലയിലെ ഒരു മുടി നിലത്ത് വീണാൽ അത് കൗണ്ട് ചെയ്യുന്ന കർത്താവാണ്. അവനെ ഒളിച്ച് നമുക്കൊന്നും ചെയ്യുവാൻ ഒക്കത്തില്ല. ഇരുട്ടുള്ളതും അവന് മറവായിരിക്കുന്നില്ല. ഇരുട്ടവൻ്റെ മുൻപിൽ ഇല്ലല്ലോ. അവൻ്റെ കണ്ണിന് മുമ്പിൽ യാതൊന്നും നമുക്ക് മറയ്ക്കുവാൻ സാധിക്കില്ല. രഹസ്യവും പരസ്യവുമായിട്ടുള്ള സകലത്തെയും നാഥൻ കാണുന്നു എന്നിവിടെ കാണുവാൻ സാധിക്കുന്നു. കാൽ ഉലയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളോടിന് സദൃശ്യം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പാദസ്പർശനം നമ്മുടെ ജീവിതത്തിലെ തിന്മകളും അശുദ്ധിയും മാറ്റി വെടിപ്പുള്ളതാക്കി നാം വിശുദ്ധരും നിർമ്മലരുമാക്കി തീർക്കും എന്ന് കാണിക്കുന്നു. മാത്രമല്ല, അവൻ വാഴ്ചകളെയും അധികാരങ്ങളെയും ക്രൂശിൽ അവൻ പരസ്യകോലമാക്കി. അവൻ മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോലുള്ളവനാണ്. സ്തോത്രം എന്ന് കാണിക്കുന്നു. അവൻ്റെ ശബ്ദം പെരുവെള്ളങ്ങളുടെ ഇരച്ചിൽ പോലെയാണ്. അതെ, യേശു ക്രിസ്തുവിൻ്റെ ശബ്ദം ഇവിടെ പെരുവെള്ളങ്ങളുടെ ഇരച്ചിൽ പോലെയാണ്. യോഹന്നാൻ പത്മോസിൽ ദിനവും കേൾക്കുന്ന ശബ്ദം പെരുവെള്ളങ്ങളുടെ ഇരച്ചിലാണ്. എന്നാൽ ദാനിയേലിനോട് ചോദിക്കാമോ, ദാനിയേലെ, അങ്ങ് കേൾക്കുന്ന ശബ്ദം എന്തവാ? അടിമത്തത്തിൽ കിടക്കുന്നതായ പുരുഷാരത്തിൻ്റെ ആരവമാണ് അങ്ങ് കേൾക്കുന്നത്. ദാനിയേലിനോട് ദൈവം സംസാരിക്കുമ്പോൾ പുരുഷാരത്തിൻ്റെ ആരവം പോലെ സംസാരിച്ചത്. എന്നാൽ ഗുഹാമുഖത്ത് ഏലിയാവിനോടൊന്ന് ചോദിച്ചേ, ഏലിയാവ് പറയും ഒരു മൃദുസ്വരം. ദൈവമക്കളെ, നമ്മുടെ നാം ഏതവസ്ഥയിലായിരിക്കുന്നു? നമ്മുടെ കണ്ണുനീരും വിലാപവും ദുഃഖവുമെല്ലാം അറിയാവുന്ന നമ്മുടെ പ്രാണപ്രിയൻ നമ്മളോട് ഇടപെടുന്നത് വളരെ ഹൃദ്യമായിട്ടാണ്. നാം ഏതവസ്ഥയിലായിരിക്കുന്നോ അതിന് തത്തുല്യമായി നമ്മളോട് ഇടപെടുവാൻ സർവശക്തനായ കർത്താവാണ്. അവൻ്റെ വായിൽ നിന്നും ഇരുവായ്ത്തലയുള്ള വാൾ പുറപ്പെടുന്നു. ഇരുവായ്ത്തലയുള്ള വാൾ ദൈവവചനമാണ്. ദൈവവചനം ജീവനും ചൈതന്യവും.
പ്രാണനെയും സദ്യ മജ്ജകളെയും തുളച്ചു കയറുന്ന ദൈവവചനമാണ്. കർത്താവിൻ്റെ വായിൽ നിന്നും അവൻ ദൈവവചനം തന്നെയാണ്. സ്തോത്രം. ഇരുവായത്തിലുള്ള വാൾ പുറപ്പെടുന്നു. മാത്രമല്ല, അനീതിയെയും സ്തോത്രം ദുരുപദേശങ്ങളെയും എല്ലാം അവൻ്റെ വായിലെ ശ്വാസത്താലാണ് ഒടുക്കി കളയുന്നത്. അവൻ്റെ വായിലെ വാക്കുകളാണ് ഒടുക്കി കളയുന്നത്. അവൻ്റെ മുഖം സൂര്യൻ ശക്തിയോട് പ്രകാശിക്കുന്നു. സ്തോത്രം. അവൻ്റെ മുഖം സൂര്യൻ ശക്തിയോട് പ്രകാശിക്കുന്നു. നമുക്കറിയാം, വരുവാനുള്ള നിത്യതയിൽ സൂര്യൻ്റെ പ്രകാശം വേണ്ട, ചന്ദ്രൻ്റെ പ്രകാശം വേണ്ട. കുഞ്ഞാട് തന്നെയാണ് അവിടെ വിളക്ക്. സ്തോത്രം. അവിടെ രാത്രിയില്ലല്ലോ, എന്നുമെന്നും പകൽ മാത്രമാണുള്ളത്. സ്തോത്രം. ഇനി നമ്മൾ രണ്ടാം അധ്യായവും മൂന്നാം അധ്യായവും നമ്മൾ പഠിക്കുന്നത് ഏഴ് സഭകളെക്കുറിച്ചുള്ള ദൂതുകളാണ്. സ്തോത്രം. രണ്ടും മൂന്നും അധ്യായങ്ങൾ. നമ്മൾ രണ്ടാം അധ്യായം ഒന്നാം വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്: എഫസൂസിലെ സഭയുടെ ദൂതൻ എഴുതുക, ഏഴ് നക്ഷത്രം വലങ്കയിൽ പിടിച്ചുകൊണ്ട് ഏഴ് പൊന്നിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവനായി ചെയ്യുന്നു. മുൻപ് പറഞ്ഞതുപോലെ ഏഴ് നക്ഷത്രം ഏഴ് സഭയെ കാണിക്കുന്നു. സ്തോത്രം. നാഥൻ്റെ സാന്നിധ്യത്തെ കാണിക്കുന്നു. നാഥൻ സഭയുടെ നടുവിൽ ഉലാവുന്നവനാണ്. അവൻ്റെ ചങ്കിലെ രക്തത്താലാണ് സഭയെ അവൻ വീണ്ടെടുത്തത്. അവൻ സഭയുടെ നടുവിൽ ഉലാവുന്ന കർത്താവാണ്. അവൻ അലക്ഷ്യതയുണ്ടാകുന്നതോ മറ്റു കാര്യങ്ങളോ കുഞ്ഞുങ്ങളെ കളിപ്പിക്കുന്നതോ ഒന്നും സഭയുടെ നടുവിൽ കാണരുത്. സഭയുടെ നടുവിൽ സകലതും അറിയാവുന്ന ക്രിസ്തു ഉലാവുന്നു. അവൻ്റെ കയ്യിലിരിക്കുന്ന ഏഴ് നക്ഷത്രം ഏഴ് ദൂതന്മാരാ, അഥവാ സഭയിലെ ദൈവദാസന്മാരാ. സഭയിലെ ദൈവദാസന്മാരോടാണ് കർത്താവ് അരുളപ്പാടുകളും സ്വർഗീയമായിട്ടുള്ള അരുളപ്പാടുകളെല്ലാം നൽകുന്നത്. വിശ്വാസികളായ നമുക്ക് അത് ഏറ്റെടുക്കുവാൻ മനസ്സുണ്ടാകണം, പ്രതികരിക്കുവാൻ മനസ്സിലുണ്ടാകണം. പ്രതികരിക്കുക എന്ന് പറഞ്ഞാൽ വചനത്തോട് പ്രതികരിക്കുക, ഹൃദയത്തിൻ്റെ അന്തർഭാഗത്തിൽ നിന്നും കടന്നു വരുന്ന സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുക. സ്തോത്രം. ദൈവവചനം അക്സെപ്റ്റ് ചെയ്യുക, നമ്മളത് ഹൃദയസ്ഥമാക്കുക. അപ്പോൾ തന്നെ ബരോബയിലെ വിശ്വാസികളെപ്പോലെ നമുക്കത് ശോധന ചെയ്യുവാൻ, അതങ്ങനെ തന്നെയോ എന്ന് ശോധന ചെയ്യുവാൻ നമുക്ക് അധികാരമുണ്ട്. നമുക്ക് മനസ്സിലാകാത്ത ഭാഗം ദൈവദാസന്മാരോട് ചോദിക്കുവാനും നമുക്ക് അവകാശമുണ്ട്. സ്തോത്രം. ദൈവദാസന്മാർ നമ്മോട് പറയുന്ന ദൈവവചനം, അത് ഹൃദയസ്ഥമാക്കുവാൻ സഭ, വിശ്വാസികൾ, ഞാനും നിങ്ങളും ബാധ്യസ്ഥരാണ്. ഇവിടെ വായിച്ചത് എഫസൂസിലെ സഭയുടെ ദൂതൻ എഴുതുക. സഭയിലെ ദൈവദാസന്മാരോട്, ദൈവദാസനോടാണ് ദൈവം ദൂതുകൾ അറിയിക്കുന്നത്. സ്തോത്രം. സ്തോത്രം. അത് ഏറ്റെടുക്കുവാൻ വിശ്വാസി തയ്യാറാകണം. എഫസൂസ് സഭ എ ഡി 50-നും 60-നും ഇടയിൽ അപ്പോസ്തലനായ പൗലോസാണ് സ്ഥാപിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എഫസോസിലെ പ്രാദേശിക സഭ അപ്പോസ്തലനായ പൗലോസ്, അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായം 1-7 വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെയാണ്: അപ്പല്ലോസ് കൊരിന്തിലിരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശങ്ങളിൽ കൂടെ സഞ്ചരിച്ചു, എഫസോസിലെത്തി ചില ശിഷ്യന്മാരെ കണ്ടു. നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു എന്ന് അവരോട് ചോദിച്ചതിന്, പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല എന്ന് അവർ പറഞ്ഞു. എന്നാൽ ഏതായിരുന്നു നിങ്ങളുടെ സ്നാനം എന്ന് അവനവരോട് ചോദിച്ചതിന്, യോഹന്നാൻ്റെ സ്നാനം എന്ന് പറഞ്ഞു. അതിന് പൗലോസ്, യോഹന്നാൻ മാനസാന്തര സ്നാനം അത്രേ കഴിപ്പിച്ചു, തൻ്റെ പിന്നാലെ വരുന്നവനായ യേശുവിൽ വിശ്വസിക്കണം എന്ന് ജനത്തോട് പറഞ്ഞു എന്ന് പറഞ്ഞു. അത് കേട്ടാറെ അവർ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ സ്നാനമേറ്റു. പൗലോസ് അവരുടെ മേൽ കൈവച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു. സ്തോത്രം. അവർ അന്യഭാഷകളിൽ സംസാരിക്കുകയും പ്രവചിക്കുകയും ആ പുരുഷന്മാരെല്ലാവരും കൂടെ 12 ആയിരുന്നു. സ്തോത്രം. ഇവിടെ ഈ സഭയിൽ കടന്നു വന്ന എഫസോസിലെ സഭയിൽ ഒന്നാം മിഷനറി യാത്രയിൽ പൗലോസ് അവിടെ കടന്നു വന്നിട്ടുണ്ട്. രണ്ടാം മിഷനറി യാത്രയിലാണ് കാടും വീടും കിടക്കുന്ന സ്ഥലങ്ങളിൽ കൂടെ നടന്നാണ് പൗലോസ് കഷ്ടപ്പെട്ടാണ് എഫസോസിൽ കടന്നു വരുന്നത്. സ്തോത്രം. അദ്ദേഹം ചോദിക്കുന്നു, നിങ്ങളുടെ സ്നാനം ഏതായിരുന്നു? 12 ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു എന്ന് കാണുവാൻ സാധിക്കുന്നു. നിങ്ങളുടെ സ്നാനം ഏതായിരുന്നു? അവർ പറഞ്ഞു,
ഞങ്ങൾ യോഹന്നാൻ്റെ സ്നാനമാണ് കഴിച്ചത്. യോഹന്നാൻ മാനസാന്തര സ്നാനമാണ് കഴിപ്പിക്കുന്നത്. സ്തോത്രം. പരിശുദ്ധാത്മാവിനെ നിങ്ങൾ പ്രാപിച്ചുവോ എന്ന് ചോദിക്കുമ്പോൾ അത് കേട്ടിട്ട് പോലുമില്ല എന്നാണ് പൗലോസ് പറയുന്നത്. അവിടുത്തുള്ള 12 പേരും പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ കേട്ടിട്ട് പോലുമില്ല. കർത്താവ് അപ്പോസ്തലനായ പൗലോസ് അവരോട് ദൈവവചനത്തിൽ കൂടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് സംസാരിച്ചു. അവർ വിശ്വസിച്ചു. മത്തായി സുവിശേഷം 28 അധ്യായം 18 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ യേശുവിൻ്റെ സ്നാനം എന്താണെന്ന് അവിടെ കാണുവാൻ സാധിക്കുന്നു. യേശുവിൻ്റെ നാമത്തിലുള്ള സ്നാനം തെറ്റാണ്. 28 അധ്യായം മത്തായി സുവിശേഷം 28 അധ്യായം 18 മുതൽ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ശ്രദ്ധിച്ചിരിക്കണമേ. യേശു അടുത്തിയെന്നു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളും കൊള്ളുവിൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്തു. യേശുവിൻ്റെ സ്നാനം എന്ന ലേഖനങ്ങളിലും അതുപോലെ തന്നെ അപ്പോസ്തല പ്രവൃത്തിയിലും പറയുന്നത് യേശുവിൻ്റെ സ്നാനം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലുള്ളതാണ്. അല്ലാത്ത കൾട്ട് ഗ്രൂപ്പുകളുടെ സ്നാനമൊന്നും ദൈവവചനപ്രകാരം അക്സെപ്റ്റ് ചെയ്യുവാൻ പാടുള്ളതല്ല. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലുള്ള സ്നാനമാണ് ബൈബിളും പ്രകാരം ശരിയായിട്ടുള്ള സ്നാനം. ഒരു ഉപദേശം നാം സ്ഥാപിക്കുമ്പോൾ ഒരു വാക്യവും രണ്ട് ഇണവാക്യങ്ങളും വേണം. എന്നാൽ യഹോവയായ ദൈവമോ പുത്രനായ ക്രിസ്തുവോ പരിശുദ്ധാത്മാവാൻ ദൈവമോ പറയുന്ന വാക്യങ്ങൾക്ക് അതിന് ഇണവാക്യങ്ങൾ വേണ്ട. ഇണവാക്യങ്ങൾ വേണമെങ്കിൽ തന്നെ എത്രയോ വാക്യങ്ങൾ കിടക്കുന്നു. ഇവിടെ സ്നാനം, ശരിയായ സ്നാനം, നിമഞ്ജനം ചെയ്തുള്ള സ്നാനമാണ്, വെള്ളത്തിൽ മുക്കിയുള്ള സ്നാനമാണ്. അത് വിശ്വസിക്കുന്നവരെ വേണം സ്നാനപ്പെടുത്തുവാൻ. വിശ്വസിക്കുന്നവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു. അപ്പോസ്തലനായ പൗലോസ് അവരുടെ തലമേൽ കൈവച്ചപ്പോൾ അവർ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. അവർ അന്യഭാഷ പറഞ്ഞു, ദൈവത്തെ സ്തുതിച്ചു, ആരാധിച്ചു, അവർ പ്രവചിച്ചു എന്ന് കാണുവാൻ സാധിക്കുന്നുണ്ട്. സ്തോത്രം. ഈ 8 മുതൽ നാം വായിക്കുമ്പോൾ സ്തോത്രം, പൗലോസ് 3 യഹൂദന്മാരുടെ പള്ളിയിൽ വായിക്കേണ്ട 8-19 അധ്യായം അപ്പോസ്തലന്മാരുടെ പ്രവൃത്തി 19:8 വായിക്കുമ്പോൾ 3 അപ്പോസ്തലനായ പൗലോസ് അവ യഹൂദന്മാരുടെ പള്ളിയിൽ പോയി പ്രസംഗിക്കുകയും അവരെ സമ്മതിപ്പിക്കുകയും ചെയ്തു. എന്നാൽ ചില യഹൂദന്മാർ കൂട്ടുകെട്ടുണ്ടായി പൗലോസിനോട് എതിർക്കുവാൻ തുടങ്ങി. പ്രശ്നങ്ങൾ കടന്നു വന്നപ്പോൾ 19:9-12 വാക്യങ്ങളൊന്ന് വായിക്കാമോ? അല്ലെ, ഞാൻ വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 19:9-12 വാക്യം. സ്തോത്രം. എന്നാൽ ചിലർ കഠിനപ്പെട്ട് അനുസരിക്കാതെ പുരുഷാരത്തിന് മുൻപാകെ ഈ മാർഗത്തെ ദൂഷിച്ചപ്പോൾ അവൻ അവരെ വിട്ട് ശിഷ്യന്മാരെ വേർതിരിച്ച് തുറന്നോസിൻ്റെ പാഠശാലയിൽ ദിനം പ്രതി സമ്പാദിച്ചു പോന്നു. അത് 2 നടക്കിയാൽ ആസിയയിൽ പാർക്കുന്ന യഹൂദന്മാരും വിമോചനന്മാരും എല്ലാം കർത്താവിൻ്റെ വചനം കേൾപ്പാനിടയായി. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, പൗലോസിനെ യഹൂദന്മാരുടെ പള്ളിയിൽ അവിടെ ചിലർ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കിയപ്പോൾ തുറന്നോസിൻ്റെ പാഠശാലയിലേക്ക് കടന്നു വരുവാൻ ഇടയായി. തുറന്നോസ് തത്വശാസ്ത്രം പഠിച്ച ഒരു യവനനാണ്. അദ്ദേഹം തൻ്റെ പാഠശാല തുറന്നു കൊടുത്തു. 2 അവിടെ ദൈവവചനം പഠിപ്പിക്കുകയും അവിടെയുള്ള എല്ലാ യഹൂദന്മാരും എല്ലാം ദൈവവചനം കേൾക്കുവാനും അക്സെപ്റ്റ് ചെയ്യുവാനും അവിടെ സഭ സ്ഥാപിക്കുവാനുമായി ഇടയായി തീർന്നു. സ്തോത്രം. അവിടെ സഭ അങ്ങനെ സ്ഥാപിതമാക്കുകയും ചെയ്യുവാനായിട്ടിടയായി. സ്തോത്രം. ഈ പൗലോസ് ഇവിടെ സ്ഥാപിക്കുന്നത് AD 50-60 ഇടയിലാണ് ഈ സഭയിവിടെ സ്ഥാപിക്കുന്നത്. സ്തോത്രം. എന്നാൽ എഫസോസിനെ കുറിച്ചുള്ള എഫസോസ് എന്ന വാക്കിൻ്റെ അർത്ഥം അയവെന്നാണ്. ഈ സഭയുടെ ആത്മീയ അനുഭവം അപ്പോസ്തോലിക സഭയ അപ്പോസ്റ്റോലിക് ചർച്ച് എന്നാണ്.
ഈ സഭയുടെ കാലയളവ് പെന്തക്കോസ് നാൾ മുതൽ AD 100 വരെയാണ് എന്ന് നമുക്ക് പഠിക്കുവാനായി സാധിക്കും. എഫസോസ് സഭയെക്കുറിച്ച് കർത്താവ് പറയുന്ന ചില കാര്യങ്ങളാണ് 2-ാം അധ്യായം. ഇവരെല്ലാവരും ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാനത് പറയട്ടെ. എഫസോസിലുള്ള എല്ലാ വിശ്വാസികളും അവിടെയുണ്ടായിരുന്ന അർത്തമീസ് ദേവിയെ ഒരു കാലത്ത് ആരാധിച്ചവരായിരുന്നു. അർത്തമീസ് ദേവിയുടെ ആരാധനയാണ് എഫസോസ് പട്ടണത്തിൽ നടന്നുകൊണ്ടിരുന്നത്. പിന്നീട് അവർ ദൈവഭാഗത്തേക്ക് കടന്നു വന്നപ്പോൾ അനേകം കഷ്ടതകളിൽ കൂടെ കടക്കുവാനിടയായെങ്കിലും അവർ ദൈവസേനയിൽ വിശ്വസ്തയോടെ കർത്താവിന് വേണ്ടി നിന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടതായ ഒരു കാര്യം. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 2-3 വാക്യങ്ങൾ അത് ഞാൻ വായിക്കാം. ഇങ്ങനെയാണ് വായിക്കുന്നത്, കർത്താവ് ആ സഭയെ നോക്കി പറയുന്ന നല്ല കാര്യങ്ങളാണ്. സി, ഒരു കാര്യം വായിക്കുന്നതിന് മുമ്പ് ഞാൻ പറയട്ടെ, ദൈവമക്കളെ, നമ്മുടെ നാഥൻ നമ്മുടെ കുറ്റങ്ങളെ പറയുവാനല്ല ആദ്യം നോക്കുന്നത്, നമ്മുടെ നാഥൻ നമ്മുടെ നല്ല കാര്യങ്ങളും പറയും. കുറ്റങ്ങളുണ്ടെങ്കിൽ അതെടുത്തു പറയും മാനസാന്തരപ്പെടുവാൻ വേണ്ടി. ഇവിടെ പറയുന്നു, ഞാൻ നിൻ്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തതും. അപ്പോസ്തോലന്മാരല്ലാതിരിക്കെ സ്തോത്രം, തങ്ങൾ അപ്പോസ്തോലൻ എന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച് കള്ളന്മാർ എന്ന് കണ്ടതും നിനക്ക് സഹിഷ്ണുതയുള്ളതും എൻ്റെ നാമനിമിത്തം നീ സഹിച്ചതും തളർന്നു പോകാഞ്ഞതും ഞാൻ അറിയുന്നു, സ്തോത്രം. കർത്താവ് ഈ സഭയെ നോക്കി പറയുന്ന കാര്യങ്ങളാണ് പറയുന്നത്. 1-2 അധ്യായം 2-3 വാക്യങ്ങളിൽ പറയുന്നത്, ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു, ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ചത്, ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉപവസിച്ചത്, ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചത്, ആരാധിച്ചത്, ദൈവമായിട്ടുള്ള ബന്ധത്തിലായിരുന്നത്, നിൻ്റെ പ്രവൃത്തി അറിയുന്നു, സ്തോത്രം. പ്രവൃത്തിയിൽ സാറ്റിസ്ഫൈഡായിട്ട് കർത്താവ് പറയുകയാണ്, ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു. 2, നിൻ്റെ പ്രയത്നം ഞാൻ അറിയുന്നു, നിനക്ക് പിടിച്ചു നിൽക്കുവാൻ സാധ്യതയില്ലായിരുന്നു, എന്നാൽ ഇത് ഹാർഡ് വർക്ക് ചെയ്ത് ദൈവത്തിന് വേണ്ടി പ്രയത്നിച്ചത് ഞാൻ അറിയുന്നു, സ്തോത്രം. 3 പറയുന്നു, ഞാൻ നിൻ്റെ സഹിഷ്ണുത അറിയുന്നു. ഈ സഭ അനേക കഷ്ടങ്ങളിൽ കൂടെ AD 90 മുതലാണ് ഈ സഭയുടെ കഷ്ടങ്ങൾ കടന്നു വരുന്നത്, സ്തോത്രം. പിന്നീട് അത് ഞാൻ പറഞ്ഞുകൊള്ളാം, അപ്പോൾ മനസ്സിലാകും. എങ്കിലും ഇവർ ദൈവത്തിന് വേണ്ടി വിശ്വസ്തയോടുകൂടെ സഹിഷ്ണുതയോടുകൂടെ നിന്നു. കർത്താവ് എടുത്തു പറയുന്നു, ഞാൻ നിൻ്റെ സഹിഷ്ണുത അറിയുന്നു. 4 പറയുന്നത്, കൊള്ളവരുതാത്തവരെയും കള്ള അപ്പോസ്തോലന്മാരെയും നീ കള്ളനെന്ന് മുദ്രവെച്ചത് ഞാൻ അറിയുന്നു. പ്രിയ ദൈവമക്കളെ, 1-ാം നൂറ്റാണ്ടിൽ മാത്രമല്ല കള്ള അപ്പോസ്തോലന്മാരും കള്ള ഉപദേഷ്ടന്മാരും കള്ളപ്രവാചകന്മാരും ഉള്ളത്, ഇന്നും സഭയിൽ ഇങ്ങനെയുള്ളവരുണ്ട്. നാം അവരോട് എതിർത്ത് നിൽക്കണം. നാം ഈ വചനപ്രകാരം കള്ള വിശുദ്ധിയിൽ നിൽക്കാത്തവരെ, ദൈവവചനത്തിനെതിരായി പറയുന്നവരെ, ദുരുപദേശങ്ങൾ പഠിപ്പിക്കുന്നവരെ നാം എതിർത്ത് നിൽക്കണം. അത് നമ്മുടെ ബാധ്യസ്ഥയാണ്. ഇവരെ അവർ കള്ളനെന്ന് പറഞ്ഞ് മുദ്ര ചെയ്ത് അവരെ അകറ്റി മാറ്റി, സഭയിൽ അവരെ കടത്തിവിടാതെ അകറ്റി മാറ്റി. കർത്താവ് പറയുന്നു, ഞാനതറിയുന്നു, ഞാൻ വെറുക്കുന്ന കാര്യമാതെ, സ്തോത്രം. ഞാനൊരു കാര്യം വിശ്വാസികളായ നിങ്ങളോട് ഒരു എളിയ ദാസൻ എന്നുള്ള രീതി ഞാൻ പറയട്ടെ. മിനിമം ദൈവമക്കളായവരെ സഭയുടെ 7 ഉപദേശങ്ങൾ മനസ്സിലാക്കണം. മിനിമം 1, സഭയുടെ അടിസ്ഥാന ഉപദേശം മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെടുക. അപ്പോസ്തല പ്രവൃത്തി 2:38-42 അനേകം ഇണവാക്യങ്ങളുണ്ട്. 1, മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെടുക. 2, സ്നാനപ്പെടുക. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ വിശ്വസിച്ച് നിമജ്ജന സ്നാനം കഴിക്കണം. 3, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക, അതിനായി വാഞ്ചിക്കുക. 4, അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കുക, ദൈവവചനം കേൾക്കുക. 5, കൂട്ടായ്മ ആചരിക്കുക, അഥവാ ഫെലോഷിപ്പ്, സ്തോത്രം. 6, അപ്പം നുറുക്കുക. വിശുദ്ധ മേശയിൽ പ്രാഗൽഭ്യത്തോടുകൂടെ കരം നീട്ടുവാൻ ബാധ്യസ്ഥരാകണം. 7, പ്രാർത്ഥന കഴിക്കുക. മിനിമം 7 ഉപദേശങ്ങൾ മനസ്സിലാക്കണം. പിന്നെ നാം തൃത്വത്തിൽ വിശ്വസിക്കുന്നവരാണ്. പിതാവായ ദൈവത്തെയും പുത്രനായ ക്രിസ്തുവിനെയും പരിശുദ്ധാത്മാവാൻ ദൈവത്തെയും നാം വിശ്വസിക്കുന്നവരാണ്.
കർത്തൃത്വം നാം വിശ്വസിക്കുന്നവരാണ്. ഇങ്ങനെയൊക്കെയുള്ളതായ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ദൈവമക്കളെ നാം മനസ്സിലാക്കിയിരിക്കണം. രണ്ട്, ദിനം തോറും ദൈവവചനം അഭ്യസിക്കുന്നവരായിത്തീരണം. ദൈവവചനത്തിന് എല്ലാവരും പറയുന്നതിന് സ്തോത്രം ചെയ്യരുത്. നമുക്കറിയാമെങ്കിൽ സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അഞ്ചാമത് പറയുന്നു, ദൈവനാമം നിമിത്തം നിസ്സഹിച്ചത്. ഇടിയ 90 മുതലാണ് ഈ സഭയ്ക്ക് നേരിട്ടതായ കടുത്ത പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഏറിയത്. ഇവ ആറാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. വരാം അങ്ങോട്ട്. എഡി 90 മുതൽ ഇവരുടെ കഷ്ടതയുടെ തീച്ചുളയിൽ കൂടെ എഫസോസിലെ സഭ കടന്നുപോയി. പ്രൈസ് ലോർഡ്. എന്നാൽ ഇവർ ദൈവനാമം നിമിത്തം വിശുദ്ധിയോടെ കർത്താവിന് വേണ്ടി വിശ്വസ്തരായിട്ട് നിന്നു. കർത്താവ് പറയുന്നു, നിങ്ങൾ കഷ്ടത സഹിച്ചപ്പോഴും എനിക്ക് വേണ്ടി നിന്നത് ഞാൻ ഓർക്കുന്നു. 5 അധ്യായത്തിൽ പറയുന്നു, നിന്നെക്കുറിച്ച് എനിക്ക് കുറ്റം പറയാനുണ്ട്. വെളിപ്പാട് പുസ്തകം 2:5 പറയുന്നുണ്ട്, നിന്നെക്കുറിച്ച് എനിക്കൊരു കുറ്റം പറയാനുണ്ട്. സ്തോത്രം. എന്തുവാ കുറ്റം? നിൻ്റെ ആദ്യ സ്നേഹം വിട്ടുപോയി. ഫസ്റ്റ് ലവ്. ഞാൻ ആ വാക്യം ഒന്ന് വായിക്കാം. 2:5 സ്തോത്രം. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്നർത്ഥം മനസ്സാന്തരം. 4 എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറയാനുണ്ട്. പ്രിയദൈവ മക്കളെ, എന്താ ഈ ആദ്യ സ്നേഹം? കർത്താവായ യേശു ക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ച് ആ ദിവസങ്ങൾ മുതൽ, അല്ലേ, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടതിന് ശേഷം, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചതിന് ശേഷം കർത്താവുമായിട്ടുള്ള കൂട്ടായ്മ കുറഞ്ഞിട്ടുണ്ടോ? ആരാധന കുറഞ്ഞിട്ടുണ്ടോ? സ്തോത്രം, ഫെലോഷിപ്പ് കുറഞ്ഞിട്ടുണ്ടോ? ദൈവവചന ധ്യാനം കുറഞ്ഞിട്ടുണ്ടോ? കർത്താവിനുമായിട്ടുള്ള സ്നേഹം കുറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നീ മടങ്ങി വരിക. സ്തോത്രം. ഇവിടെ സഭയോട് പറയുന്നു, നിൻ്റെ ആദ്യ സ്നേഹം വിട്ടുപോയി എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറയുവാനുണ്ട്. അതിൻ്റെ 5 പറയുന്നു, സ്തോത്രം, ഇങ്ങനെ പറയുന്നേ, നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു അതിലേക്ക് മടങ്ങി വരിക. സ്തോത്രം. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു, ഇങ്ങനെയാണ് പറയുന്നത്, നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെടുക. പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അല്ലഞ്ഞാൽ ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാതിരുന്നാൽ സ്തോത്രം, നിന്റെ നിലവിളക്ക് അതിൻ്റെ നിലയിൽ നിന്ന് നീക്കുകയും ചെയ്യും. കർത്താവ് പറയുക, നീ മാനസാന്തരപ്പെടുക. മാനസാന്തരപ്പെടാഞ്ഞാൽ നിൻ്റെ നിലവിളക്ക് സഭയിൽ നിന്ന് ഞാൻ എടുത്തു മാറ്റും. എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ സാന്നിധ്യം സഭയിൽ ഇല്ലാതെയാകും. പ്രിയ ദൈവമക്കളെ, ഇന്ന് എത്രയോ വിശുദ്ധ സഭകളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യമില്ലാത്ത സഭകളുണ്ടെന്നറിയാമോ? എന്താ കാരണം? ദുരുപദേശം. സ്തോത്രം. ദൈവത്തിന് വിരുദ്ധമായ പ്രവൃത്തികൾ, പാപപ്രവൃത്തികൾ, ഇതൊക്കെ ചെയ്തു വന്ന സഭയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഒരിക്കലും ഉണ്ടാകുകയില്ല. ഈ സഭയോട് പറയുന്നു, നീ മടങ്ങി വരിക. നിൻ്റെ ആദ്യ സ്നേഹത്തിലേക്ക് വരാതിരുന്നാൽ ഞാൻ വേഗത്തിൽ വന്ന് നിലവിളക്ക് ഞാൻ അവിടെ നിന്ന് മാറ്റും. ദൈവസാന്നിധ്യം എടുത്തു മാറ്റും. ദൈവസാന്നിധ്യം എടുത്തു മാറ്റിക്കഴിഞ്ഞാൽ സ്തോത്രം മാനുഷിക ശബ്ദങ്ങളാണ് കേൾക്കുന്നത്, തുടർന്ന് പൈശാചിക ആരാധനയായി മാറും. ദൈവമക്കളെ, കർത്താവിൻ്റെ സന്നിധിയിൽ എത്ര ഭയത്തോടുകൂടെ വേണം നാം നിൽപ്പാൻ. അവൻ്റെ ചങ്കിലെ ചോര തന്നാണ് അവൻ നമ്മെ വീണ്ടെടുത്തത്. സ്തോത്രം. ഒരു കണ്ണിന് ദൈവതോന്നാന്തിരുന്ന സ്ഥാനത്താണ് കർത്താവ് നമ്മെ വീണ്ടെടുത്തത്. സ്തോത്രം. 6 പറയുന്നു, നീ നിക്കൊല്ലിയവരുടെ നടപ്പ്. 6 ഞാനത് വായിക്കാം, അപ്പം നിങ്ങൾ മനസ്സിലാക്കും. 2 എങ്കിലും നിക്കൊല്ലിയവരുടെ നടപ്പ് നീ പായിക്കുന്നു. ഒരു നന്മ നിനക്കുണ്ട്, അത് ഞാനും പായിക്കുന്നു. സ്തോത്രം. നിക്കൊല്ലിയവരുടെ നടപ്പെന്ന് പറയുന്ന നിക്കോലാവാസ് എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം ആദ്യം ഭക്തനായിരുന്നു, വിശ്വസ്തനായിരുന്നു, വിശുദ്ധിയുള്ളവനായിരുന്നു. പിന്നീട് അദ്ദേഹം പിന്മാറ്റത്തിലേക്ക് കടന്നുപോയി. ദുരുപദേശങ്ങൾ പഠിപ്പിക്കുവാൻ തുടങ്ങി. ഈ സഭ അതിനോട് എതിർത്ത് നിന്നു. കർത്താവ് പറഞ്ഞു, ഞാനും അതിനോട് എതിർത്ത് നിൽക്കുന്നവനാണ്. നീ, സ്തോത്രം, നീ എതിർക്കുന്നു, നല്ല കാര്യമാണ് പറയുന്നത്. പക്ഷേ നീ മടങ്ങി വരിക. മടങ്ങി വന്നാൽ താഴെ പറയുന്ന കാര്യം ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. എല്ലാ സഭയോടും അത് തന്നെയാണ് പറയുന്നത്. സ്തോത്രം, അത് ഞാനും പായിക്കുന്നു. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന്
ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് ഞാൻ ദൈവത്തിൻ്റെ പറദീസിലുള്ള ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്മാൻ കൊടുക്കും. ആദൻ ദമ്പതികൾക്ക് നിഷേധിക്കപ്പെട്ടതാണ് ജീവവൃക്ഷത്തിൻ്റെ ഫലം. സ്തോത്രം. എന്നാൽ ഇവിടെ സഭയോട് പറയുന്നു, അത് ഞാൻ നിങ്ങൾക്ക് തിന്മാൻ തരാം. അതിനു മുമ്പ് 519 സങ്കീർത്തനം, സമയമധികം കടന്നുപോകുന്നല്ലോ. 21-22 ബാക്കി ഒന്ന് വായിക്കാമോ? ഞാൻ വായിക്കാം. 139:21-22 വാക്യങ്ങൾ. സ്തോത്രം. 139:21-22 വാക്യങ്ങൾ. സ്തോത്രം. ഇങ്ങനെയാണ് പറയുന്നത്, യഹോവേ, നിന്നെ പായിക്കുന്നവരെ ഞാൻ പായിക്കേണ്ടതല്ലയോ? നിന്നോട് എതിർത്ത് നിൽക്കുന്നവരോട് ഞാൻ വെറുക്കേണ്ടതല്ലയോ? ഞാൻ പൂർണ്ണ ദോഷത്തോടെ അവരെ ദോഷിക്കുന്നു, അവരെ എൻ്റെ ശത്രുക്കളായി എണ്ണുന്നു. സ്തോത്രം. ദാവീദ് പറയുന്നൊരു ഭാഗമാണ്, ദൈവത്തെ സ്നേഹിക്കാത്തവരെ, ദൈവത്തെ പായിക്കുന്നവരോട് ഞാൻ എതിർത്ത് നിൽക്കുന്നു. ദാവീദ് പറയുന്നൊരു ഭാഗമാണ്, ദൈവമേ എൻ്റെ അവരെ ഞാൻ ശത്രുക്കളായി എണ്ണുന്നു. ദൈവമേ, സ്തോത്രം, ഞാൻ പൂർണ്ണ ഹൃദയത്ത് പൂർണ്ണ ദോഷത്തോടെ അവരെ ദോഷിക്കുന്നു. നാം സ്തോത്രം. ഇവിടെ പറയുന്നു 2:7, ജയിക്കുന്നവന് ഞാൻ ദൈവത്തിൻ്റെ പറദീസയിലുള്ള ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്മാൻ കൊടുക്കും. വെളിപ്പാട് പുസ്തകം 22:2 വാക്യം വായിക്കണ്ട, വീട്ടിൽ പോയി വായിച്ചാൽ മതി. 2 വാക്യം വായിക്കുമ്പോഴാണ്, പുതിയ യെരുശലേമിൽ പിതാവിൻ്റെയും ആ സ്വർണ്ണ കൊട്ടാരത്തിനകത്ത് പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ ക്രിസ്തുവിൻ്റെയും സിംഹാസനം അതിൻ്റെ നടുവിലുണ്ട്. അതിന് മുൻപിൽ കൂടി ഒരു പളിഞ്ഞു ദതി ഒഴുകുന്നു. അതിൻ്റെ ഇരുകരയിലും ജീവവൃക്ഷമുണ്ട്. 12 മാസവും 12 തരത്തിലുള്ള ഫ്രൂട്ട്സുകൾ തരുന്ന ജീവവൃക്ഷം. ആ തിന്മാൻ സഭയെ ഞാൻ നിങ്ങൾക്ക് തരും. ആദമിനും ഹവയ്ക്കും നിഷേധിക്കപ്പെട്ട തൊടരുതെന്ന് കൽപ്പിച്ച ആ ജീവവൃക്ഷത്തിൻ്റെ ഫലം 1-2 ദിവസമല്ല ദൈവമക്കളെ, ആയുഷ്കാലം മുഴുവനും, എത്ര ദിവസങ്ങൾ തീരുന്ന നിത്യത മുഴുവനും. സ്തോത്രം. അത് ഭക്ഷിക്കാം. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. സ്തോത്രം. അനേക കാര്യങ്ങൾ പറയുവാനുണ്ടെങ്കിലും പ്രിയദേവമക്കളെ, 1-ാം നൂറ്റാണ്ടിലെ സഭ കടന്നുപോയത്, ഇന്നും അതേ ദുരുപദേശങ്ങൾ, അതേ ദൈവത്തിനെതിരായുള്ള പ്രവർത്തനങ്ങൾ. സഭ വളരെ ശ്രദ്ധയോടുകൂടി ജീവിക്കാം. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി പ്രാണൻ തന്നതാണ്. 69-70 കാലഘട്ടങ്ങളിലെ പ്രധാന സംഭവങ്ങളായിരുന്നു അപ്പോസ്തലനായ പത്രോസിൻ്റെ തലകീഴായി ക്രൂശിക്കുന്നത്. അദ്ദേഹത്തെ പിടിച്ചപ്പോൾ ഒഴിഞ്ഞു മാറുവാൻ നോക്കിയപ്പോൾ പരിശുദ്ധാത്മാവ് സമ്മതിച്ചില്ല. അദ്ദേഹത്തെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ ദൈവാത്മാവ് നിർബന്ധിച്ചു. അദ്ദേഹം റോമൻ നിയമത്തിന് അത് കീഴ്പ്പെട്ടു. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, നിങ്ങളെന്നെ ക്രൂശിക്കുന്നുവെങ്കിൽ എന്നെ തലകീഴായി ക്രൂശിക്കണം. ഞാൻ എൻ്റെ യേശുവിനെ 3 വട്ടം തള്ളിപ്പറഞ്ഞതാണ്. ആ പാദത്തെ ചുംബിച്ച് ഞാൻ അക്കരെ നാട്ടിൽ കടക്കട്ടെ. 2 സംഭവമായിരുന്ന അപ്പോസ്തലനായ പൗലോസിൻ്റെ ശിരച്ഛേദനം. ആ വയോവൃദ്ധനായ ആ ദൈവദാസൻ റോമിലുള്ള ടൈബർ നദിയുടെ തീരത്തുള്ള കൽത്തുറങ്ങിലായിരുന്നു തൻ്റെ അവസാനത്തെ ജയിൽവാസം. അവിടെ നിന്ന് നാല് പട്ടാളക്കാരൊരു സൈഡിലെ അദ്ദേഹത്തെ ആ കുഴിയിൽ നിന്ന് വിടുത്ത് അദ്ദേഹത്തെ ഓസ്റ്റിയൻ പാതയിലേക്ക് കൊണ്ടുപോകുന്നു. മിന്നിത്തിളങ്ങുന്ന വാളുമായി ആരാച്ചാര തൊട്ട് മുൻപിൽ പോകുന്നു. നിങ്ങൾ ആ യാത്രയൊന്ന് ചിന്തിക്കാമോ? ആ ദേവദാസൻ ഇങ്ങനെയാണ് പറയുന്നത്, ഞാൻ നല്ലപോലെ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. നീതിയുടെ രാജാവ് എനിക്ക് നീതിയുടെ കിരീടം തരും. എനിക്ക് മാത്രമല്ല, അപ്രത്യാശയിലുള്ളവർക്ക് ജീവകിരീടം തരും. സ്തോത്രം. അദ്ദേഹം സ്വയമേ ഏൽപ്പിച്ചു കൊടുത്തു. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് ചേരുന്ന എനിക്ക് അത്യുത്തമമാണ്, ഞാൻ നല്ല ഉറപ്പൊരുതു. നമുക്കങ്ങനെ പറയുവാൻ സാധിക്കുമോ? അപ്പോസ്തലനായ പൗലോസിന് ശേഷം ഈ സഭയിലൊക്കെ ശുശ്രൂഷിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത നിജപുത്രനായ തിമൊഥെയൊസ് ഏറെ താമസിയാതെ ആ ഭക്തനെയും ഉമിത്തിയിൽ വേവിച്ചാണ് കൊല്ലുന്നത്. ഉമിത്തിയിൽ വെന്ത് കൊല്ലുക എന്ന് പറയുന്ന ഒരുപാട് സമയങ്ങളെടുക്കും. ആ ഭക്തനും രക്തസാക്ഷിയായി മാറി. കർത്താവിൻ്റെ ശിഷ്യന്മാർ അപ്പോസ്തലന്മാരെല്ലാം, യോഹന്നാൻ മാത്രമാണ് സാധാരണ മരണം എഫസോസിൽ വെച്ച് താൻ മരിക്കുന്നത്. ബാക്കി എല്ലാ അപ്പോസ്തലന്മാരും രക്തസാക്ഷികളായി തീർന്നു. ദൈവമക്കളെ, നാഥൻ നമുക്ക് വേണ്ടി ചങ്കലെ ചോരയൊഴിച്ചാണ്
ആ ചോര തന്നാണ് നമ്മെ വീണ്ടെടുത്തത്. ഭയത്തോടെ ഭക്തിയോടെ ദൈവത്തെ ആത്മാർത്ഥമായി സ്നേഹിച്ച് പൂർണ്ണ മനസ്സോടെ പൂർണ്ണാത്മാവോടെ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിച്ച് മറ്റുള്ളവരെ ശ്രേഷ്ഠരെന്നെണ്ണി സ്തോത്രം. ദൈവനാമ നിമിത്തം കഷ്ടതയോടുകൂടെയാണെങ്കിലും വേദനയോടുകൂടെ ആണെങ്കിലും രോഗത്തോടുകൂടെയാണേലും വേർപാടോടുകൂടെയാണേലും ദൈവത്തിന് വേണ്ടി വിശുദ്ധിയോടെ നിൽക്കാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ.